നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്തെ ലോക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. തദ്ദേശ സ്ഥാപന പരിധിയിൽ പ്രതിവാര രോഗബാധ ജനസംഖ്യ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിതീവ്ര ലോക്ഡൌൺ ഏർപ്പെടുത്തും. സ്കൂളുകളും കോളേജുകളും തുറക്കില്ല. കടകളിൽ പ്രവേശിക്കാൻ മൂന്നിന നിബന്ധനകളുമായി സർക്കാർ. ദേശമംഗല പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിവിധ നഗരസഭകളിലെ 36 ഡിവിഷനുകളിലും അതിതീവ്ര ലോക്ഡൌൺ. കുതിരാനിലെ രണ്ടാമത്തെ തുരങ്കം ഡിസംബറിൽ തുറക്കുമെന്ന് നിർമ്മാണ കമ്പനിയായ KMC. രണ്ടാം തുരങ്കം തുറന്നാൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും കരാർ കമ്പനി. പുതുക്കാട് സെന്ററിലെ അടിപ്പാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ്. പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ എമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. തുടരന്വേഷണത്തിനായി ചാലക്കുടി DYSP നേതൃത്വത്തിൽ 10-അംഗ സ്ക്വാഡ് രൂപീകരിച്ചു. സംസ്ഥാനത്തെ ലോക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. കോവിഡ് മാർഗരേഖകൾ പുതുക്കി നിശ്ചയിച്ചു. TPR അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോക്ഡൌൺ രീതി മാറ്റി. 1000-ൽ എത്ര പേർക്കാണ് രോഗമെന്നത് കണക്കിലെടുത്തിട്ടാകും ഇനി നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. 1000-ൽ 10 രോഗികളിൽ കൂടുതൽ ഒരാഴ്ചയുണ്ടായാൽ ആ പ്രദേശം ട്രിപ്പിൾ ലോക്ഡൌണിലാകും. അതല്ലാത്ത ഇടങ്ങളിൽ ഇനി ഞായറാഴ്ച മാത്രമാകും ലോക്ഡൌൺ. ഇവിടെ കടകൾക്ക് 6 ദിവസം തുറക്കാം. കടകളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ 9 വരെയാക്കി. ബാങ്കുകൾ തിങ്കൾ മുതൽ ശനി വരെ ആഴ്ചയിൽ 6 ദിവസവും സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ തിങ്കൾ മുതൽ വെള്ളി വരെയും തുറക്കും. മത്സരപരീക്ഷകൾ, സ്പോർട്സ് ട്രയലുകൾ, റിക്രൂട്ട്മെന്റ്, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് അനുമതി നൽകി. സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, തിയേറ്ററുകൾ എന്നിവ തുറക്കില്ല. അവിട്ടം ദിനവും സ്വാതന്ത്ര്യദിനവും ഞായറാഴ്ചയാണ് വരിക. ആ 2 ദിവസങ്ങളിലും വാരാന്ത്യ ലോക്ഡൌൺ ഉണ്ടാകില്ല. അതേസമയം ഓഗസ്റ്റ് 8 സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി. വലിയ വിസ്തീർണമുള്ള ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. വിവാഹങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി 20 പേർ മാത്രമേ പാടുള്ളൂ. കടകളിൽ പ്രവേശിക്കുന്നതിന് പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചു. 2 ആഴ്ചയ്ക്ക് മുൻപ് 1 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്കും 72 മണിക്കൂറിനിടെ എടുത്ത RT-PCR സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും 1 മാസം മുൻപ് കോവിഡ് പോസിറ്റീവായ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്നിവർക്കാണ് പ്രവേശന അനുമതി. മുതിർന്നവർക്കൊപ്പം കുട്ടികളെ കടയിൽ കൊണ്ടുപോകുന്നതിന് വിലക്കില്ല. കടകളിൽ 25 ചതുരശ്ര മീറ്ററിൽ ഒരാളെന്ന നിലയിലാണ് പ്രവേശനം. മാളുകളിൽ ഓൺലൈൻ ഡെലിവറിക്ക് അനുമതിയുണ്ട്. റെസ്റ്റോറൻറ്റുകളിൽ തുറന്ന സ്ഥലങ്ങളിലും കാറുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. TCV തൃശൂർ. സംസ്ഥാനത്ത് കോവിഡ് രോഗ തീവ്രത കുറയുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആശുപത്രികളിലെത്തുന്ന രോഗികളും ICU ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണവും കുറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോവിഡ് മരണങ്ങൾ കണക്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കോവിഡ് മരണ നിരക്കുകൾ താരതമ്യം ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ചിട്ടും പട്ടികയിൽ വരാത്തവരുടെ കാര്യം പരിശോധിച്ചു വരികയാണ്. 2020 ജൂലൈ മുതൽ ഈ വർഷം ജൂലൈ വരെയുള്ള മരണങ്ങൾ പരിശോധിക്കും. കോവിഡായി മരിച്ചാൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ വ്യക്തമാക്കി. ഇതിനിടെ കോവിഡ് മരണസംഖ്യ പരിശോധിക്കുവാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ കണക്ക് ശരിയാണോ എന്ന് നോക്കും. ഇതിന് സമയമെടുക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറക്കാൻ അനുമതി നൽകിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് വ്യാപാരികൾ. സന്തോഷമുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. എന്തായാലും വ്യാപാരികൾ നടത്തിയ സമരത്തെ തുടർന്ന് തന്നെയായിരിക്കണം സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് എടുത്തത്. വ്യാപാരികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കടകൾ തുറക്കാൻ അനുമതിയായിരിക്കുന്നു, എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം. അതായത് 1 കൊല്ലത്തോളമായിട്ട് നമ്മൾ ഈ കച്ചവടം ഇല്ലാണ്ട് വെറുതെ ഇരുന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഉപകാരം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആത്മഹത്യയിൽ എത്ര പേര് ഞങ്ങളെ പോയി ആ ഒരു സംരംഭം ഒരു ഉണ്ടാക്കിയതിൽ വളരെ സങ്കടമുണ്ട്. 6 ദിവസം കടകൾ തുറക്കാന്നുള്ളതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ തുറക്കുകയാണെങ്കിലേ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം എല്ലാ ദിവസവും തുറക്കാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് വന്ന് മേടിക്കാനുള്ള എല്ലാ സഹകരണമുണ്ട്. കോവിഡ് കാലം എങ്ങനെയാണ് ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ബാധിച്ചിരിക്കുന്നത്? വളരെയധികം ബുദ്ധിമുട്ടാണ്.
ഈ നടിക്ക് പോയി എന്താവും ദൈവത്തിന്റെ അനിയറിയുള്ളൂ. ഇപ്പോ കുറച്ച് നിബന്ധനകൾ കൂടി വെച്ചിട്ടുണ്ട്. ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ, അതുപോലെ തന്നെ RT-PCR ടെസ്റ്റ് നടത്തണം, അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് നിങ്ങളെ ബാധിക്കുമോ? എങ്ങനെയാണ്? പിന്നെ ബാധിക്കില്ലേ, നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ എടുക്കണ്ട നിയന്ത്രണങ്ങളുടെ അളവ് വന്നാൽ നമുക്ക് ഗുണകരമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഒരു ചേട്ടനുണ്ട്. കൂടുതൽ ഇളവുകൾ കൊടുത്തിരിക്കുന്നു, ഇത് പ്രതികൂലമായിട്ട് ബാധിക്കില്ല? രണ്ട് വശമുണ്ട്. ഇത് ഇളവ് കൊടുക്കുമ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, പീടികയിൽ ജോലി കിട്ടും, അവരുടെ സാമ്പത്തിക നില കുറച്ച് മെച്ചപ്പെടും. അത് കൂട്ടിക്കെടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് മോശമായി കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം അവർ ഈ ജോലിയുള്ളവർ പലരും അതിൽ നിന്ന് തിരിഞ്ഞ് മറ്റു പല ജോലിയും കണ്ടുപിടിക്കേണ്ട ഒരു അവസരം വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു മോചനം കിട്ടുക എന്ന് പറയാം. കാരണം താൽക്കാലികമായിട്ടെങ്കിലും എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കൂടുതൽ സീരിയസ് ആകുമ്പോൾ അപ്പോൾ അടയ്ക്കേണ്ടി വരും. പക്ഷെ അത് പ്രശ്നമില്ല, അതിപ്പോൾ എല്ലാവരും യോജിക്കുക അതിനോട്. കാരണം സിറ്റുവേഷൻ മോശമാകുമ്പോൾ തീർച്ചയായിട്ടും അടയ്ക്കേണ്ടതായിട്ട് വരും. അതനുകൂലമാണ്. എല്ലാ മാനദണ്ഡങ്ങൾ എല്ലാം മാറ്റങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ പോകുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ കുറവാണ്, പിന്നെ ഇതൊക്കെല്ലാം തുറന്നു കൊടുത്ത് വരുമ്പോൾ നന്നായിരിക്കും എന്ന് തോന്നുന്നു. വേറൊരു കാര്യമുള്ളത്, ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ, കോവിഡ് ഭേദമായവർ, അതുപോലെ തന്നെ RT-PCR പരിശോധന നടത്തിയവർ എന്നിവർക്ക് മാത്രമാണ് കടകളിൽ പ്രവേശനത്തിന് അനുമതിയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടാണല്ലോ, കച്ചവടം കുറവാണ്. അത് നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാവർക്കും ഡോസ് എല്ലാവർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പാലും എല്ലാം അകലം പാലിച്ചുകൊണ്ടുള്ള സംഭവങ്ങളായിരിക്കും നന്നാവുക. അല്ലാണ്ട് എല്ലാ ഡോസും എല്ലാവർക്കും കിട്ടാത്ത സ്ഥിതിക്ക് അതും പ്രാബല്യം വരില്ല. അപ്പോൾ കച്ചവടം അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ വ്യത്യാസങ്ങൾ ഇതിൽ കാര്യമില്ല. വാടക അതുപോലെ തന്നെ വൈദ്യുതി ചാർജ് അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ നിലവിൽ വ്യാപാരികളുടെ? ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് തുടർന്ന് ആൾക്കാരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ പകുതിയാണ്. അതെങ്ങനെയാണ്, അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം. അല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലോ അതൊന്നും ഒക്കെ മറന്നേക്കും. ഇപ്പോൾ ഇനി കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപജീവനം അത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഏതുള്ളൂ. ഇപ്പോൾ ഇത്ര നാളും അതേപോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തുറന്ന് കിട്ടിയതിൽ നമുക്ക് ജീവൻ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മിച്ചം അത്ര തന്നെ, അല്ലാതെ ഒന്നും നിവർത്തിയില്ല. തിങ്കൾ മുതൽ ശനി വരെ കടകൾ തുറക്കാൻ അനുമതി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. അതേസമയം തന്നെ കോവിഡ് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഈ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തുന്നത് ദോഷം ചെയ്യുമോ എന്നുള്ള മറുചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേശ് വള്ളാൻകര, TC വിനോസ്. സംസ്ഥാനത്ത് 22,414 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 108 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,211. 19,478 പേർ രോഗമുക്തി നേടി. 176,048 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 197,092 സാമ്പിളുകൾ പരിശോധിച്ചു. 11.37% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ 2,912 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2,651 പേർ രോഗമുക്തി നേടി. 12,736 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 19,955 സാമ്പിളുകൾ പരിശോധിച്ചു. 14.59% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃക്കൂർ വെള്ളാനിക്കോട് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി പ്രസവിച്ച കുഞ്ഞു മരിച്ചു. ചികിത്സയിലായിരുന്ന ഭർത്തൃമാതാവും മരിച്ചു. വെള്ളാനിക്കോട് പാട്ടാക്കുളം പരേതനായ തങ്കച്ചന്റെ ഭാര്യ 57 വയസ്സുള്ള മീനാക്ഷിയും മകൻ രഞ്ജുവിന്റെ ഭാര്യ അനുശ്രീയുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞുമാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായിരുന്ന അനുശ്രീ ഒരാഴ്ചയായി കോവിഡ് ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച പരിശോധനയിൽ കോവിഡ് നെഗറ്റീവായെങ്കിലും വൈകിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തുവെങ്കിലും ബുധനാഴ്ച പുലർച്ചെ കുഞ്ഞു മരിച്ചു. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അനുശ്രീ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 36 വാർഡുകളിലും അതിതീവ്ര ലോക്ഡൌൺ ഏർപ്പെടുത്തി കളക്ടർ ഉത്തരവിറക്കി. തൃശൂർ കോർപ്പറേഷനിലെ രാമവർമ്മപുരം ഡിവിഷൻ, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺ ഡിവിഷൻ, തായ്വെപ്പ് ഡിവിഷൻ, VP തുരുത്ത്, ചാലക്കുളം, പെരുന്തോട്, വിയത്തുകുളം, കടുക്കച്ചുവട്, കാത്തോളിപ്പറമ്പ്, കുന്നംകുളം നഗരസഭയിലെ ആനാക്കൽ ഡിവിഷൻ, വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ടൗൺ വെസ്റ്റ്, കുമരനെല്ലൂർ, പരുത്തിപ്പാറ,
പത്താംകല്ല്, മിണാലൂർ സെന്റർ, അത്താണി, ആര്യമ്പാടം ഈസ്റ്റ്, മുണ്ടത്തിക്കോട് സൌത്ത്, ഇരിങ്ങാലക്കുട നഗരസഭയിലെ പൊറത്തശ്ശേരി പോസ്റ്റ് ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, ചാവക്കാട് നഗരസഭയിലെ ഗ്രാമകുളം, പുന്ന സൌത്ത്, മാടായിക്കടവ്, ബ്ലാങ്ങാട് ബീച്ച്, ദ്വാരക ബീച്ച്, പുളിച്ചിറക്കെട്ട് വെസ്റ്റ്, പുത്തൻ കടപ്പുറം സൌത്ത്, പുതിയറ, തിരുവത്ര, ചാലക്കുടി നഗരസഭയിലെ അലവി സെന്റർ, പൊട്ടച്ചിറ, കൂടപ്പുഴ ചർച്ച്, തിരുമാന്നാംകുന്ന്, ഗുരുവായൂർ നഗരസഭയിലെ വിളക്കാട്ടുപാടം, ഗുരുഭവനപുരി എന്നീ ഡിവിഷനുകളിലുമാണ് അതിതീവ്ര ലോക്ഡൌൺ ഏർപ്പെടുത്തിയത്. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയേ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. കുതിരാഞ്ഞിലെ 2-ാമത്തെ തുരങ്കം ഡിസംബറിൽ തുറക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനിയായ KMC. 70% പണി പൂർത്തിയായതായി KMC വക്താവ് അജിത് അറിയിച്ചു. 2-ാം തുരങ്കം തുറന്നാൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും കരാർ കമ്പനി വ്യക്തമാക്കി. നിലവിൽ കോൺക്രീറ്റിംഗ് അടക്കമുള്ള ജോലികളാണ് 2-ാം തുരങ്കത്തിൽ നടക്കുന്നത്. രാത്രിയും പകലുമായി 100-ലധികം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മുകളിലെ കോൺക്രീറ്റിംഗ് ജോലികൾ 60% പൂർത്തിയായി. ഫ്ലോറിംഗ് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് വർക്കുകളും തുടരും. കുതിരാൻ 1-ാം തുരങ്കം തുറന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമായിട്ടുണ്ട്. ദേശീയപാത പുതുക്കാട് സെന്ററിലെ അടിപ്പാത നിർമ്മാണം, തൃശൂർ അങ്കമാലി ദേശീയപാത 6-വരിപ്പാതയാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. KK രാമചന്ദ്രൻ MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഭൂമി ഏറ്റെടുക്കൽ നടപടി വൈകിയതാണ് അടിപ്പാത നിർമ്മാണം വൈകുന്നതിന് കാരണം. നിലവിൽ തൃശൂർ അങ്കമാലി ദേശീയപാത 6-വരിയാക്കുന്നതിന്റെ DPR തയ്യാറാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പുതുക്കാട് ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണ സമയത്ത് ഈ ഭാഗത്തെ സർവീസ് റോഡിന്റെയും കാനകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ ഇമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. പ്രതികളെ തടയാൻ വിമാനത്താവളങ്ങളിൽ നിർദ്ദേശം നൽകാനാണ് സർക്കുലർ. ലുക്കൌട്ട് നോട്ടീസും വൈകാതെ ഇറക്കും. ജാമ്യാപേക്ഷയുമായി പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും തൃശൂർ സെഷൻസ് കോടതിയിലുമാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ഒരേ ആധാരത്തിൽ 2-ലധികം വായ്പകൾ നിരവധി പേർക്ക് അനുവദിച്ചതായാണ് കണ്ടെത്തിയത്. 3 കോടി രൂപ പ്രതികൾ തരപ്പെടുത്തിയത് ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ വ്യാജ ഒപ്പിട്ടാണ്. ഈ ഇടപാടിലാണ് വ്യാജരേഖ ചമച്ചതിന് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. പ്രതികളുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പുകൾ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ബന്ധുക്കളുടെ പേരിൽ പ്രതികൾ നടത്തിയ ഭൂമി ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ തുടങ്ങിയവ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ്. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 50-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പ്രതിഷേധ സമരം KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ, ജിജോമോൻ ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി രാജിവെക്കും വരെ സമരപരിപാടികൾ തുടരുമെന്നും
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ പറഞ്ഞു. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തൃശൂർ DE ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് നിഖിൽ ജോൺ, ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ഫാറൂഖ്, എബിൻ തോമസ്, വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയ സംഭവത്തിന്റെ അന്വേഷണം പോലീസ് തന്നെ നടത്തും. ഇതിനായി ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ 10-അംഗ സംഘം രൂപീകരിച്ചു. കൊരട്ടി CI BK അരുൺ, അതിരപ്പള്ളി CI EK ഷിജു എന്നിവരും ടീമിലുണ്ടാകും. കൊടകര, പുതുക്കാട്, അതിരപ്പള്ളി SIമാർ, സൈബർ സെൽ വിദഗ്ധർ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകം അറസ്റ്റിലായ 3 പേരെ വ്യാഴാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമം തുടങ്ങി. ഇതിനുശേഷം തെളിവെടുപ്പും ഉണ്ടാകും. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരം കിട്ടുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും നിലവിൽ സംഭവത്തിന്റെ മുഖ്യസൂത്രധാരനെന്ന് കരുതുന്ന സലീമിനെ പിടികൂടിയാൽ മാത്രമായിരിക്കും കേസിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാധ്യതയുള്ളൂ എന്നാണ് വിവരം. ഇയാൾ വിദേശത്തേക്ക് കടന്നെന്നാണ് സൂചന. ഇയാളുടെ കൂട്ടാളി ഇബ്രാഹിം എന്നയാളും ഒളിവിലാണ്. ഇവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കൽ മാത്രമേ ഇപ്പോൾ അറസ്റ്റിലായ 3 പേരും ചെയ്തിട്ടുള്ളൂ. സലീമിനെ നിയന്ത്രിച്ചിരുന്നത് ആരൊക്കെയാണ് എന്നതടക്കം വലിയൊരു അന്വേഷണമാണ് കേസിൽ ആവശ്യം. ഇന്റർനെറ്റ് കോളുകൾ കൺവെർട്ട് ചെയ്തിരുന്നത് ഗേറ്റ് എന്ന ഉപകരണം വഴിയാണ്. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇതിന്റെ വില 1.5 ലക്ഷം രൂപയാണ്. ഇവ 200-ഓളം എണ്ണം സംസ്ഥാനത്ത് എത്തിച്ചുവെന്നാണ് വ്യക്തമായത്. ഇതുവരെ പരിശോധന നടന്ന കേന്ദ്രങ്ങളിൽ നിന്നും 40 എണ്ണമാണ് കണ്ടെടുത്തത്. മറ്റുള്ളത് എവിടെയെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഇത്തരത്തിൽ സ്ഥാപനം നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നുണ്ട്. ഇതിന് 2.5 കോടി രൂപ അടച്ച് ലൈസൻസ് എടുക്കണം. റെയ്ഡ് നടന്ന കേന്ദ്രങ്ങളിൽ ഒന്നിനും ലൈസൻസ് ഇല്ലായിരുന്നു. TC വിനോസ്, ചാലക്കുടി. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് റോഡരികിലെ പൊന്തക്കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ മടിച്ചപ്പോൾ പരിസരത്തെ യുവാക്കൾ ആ ഉദ്യമം ഏറ്റെടുത്തു. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പരിസരം വൃത്തിയാക്കി 4 യുവാക്കളാണ് മാതൃകയായത്. ഗുരുവായൂർ നഗരസഭ 8-ാം വാർഡിലെ ഗ്രൗണ്ട് റോഡാണ് വർഷങ്ങളായി കാടുപിടിച്ച മാലിന്യ കൂമ്പാരമായി മാറിയത്. ഇവ വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മേഖലയിലെ കാനകളിൽ രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാണ്. മഴ പെയ്യുന്നതോടെ ഇവ പരിസരത്തേക്ക് വ്യാപിക്കും. ഇത് കാരണമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഭാഗം വൃത്തിയാക്കാൻ മടിക്കുന്നത്. എന്നാൽ പൊന്തക്കാടുകളും മാലിന്യങ്ങളും വർദ്ധിച്ചതോടെ പരിസരവാസികൾ ആശങ്കയിലായി. പരാതി പറഞ്ഞ് സഹികെട്ട പരിസരവാസികളായ OK സജീഷ്, ജെയ്സൺ തോമസ്, ശ്രീധരൻ പൂമാട്ട്, വിനോദ് ഏരോ എന്നിവർ ഒടുവിൽ തൂമ്പയെടുത്ത് ഇറങ്ങുകയായിരുന്നു. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നടക്കുന്നില്ല. കുടുംബശ്രീകാരോട് പറഞ്ഞപ്പോൾ അവർ ഇവിടത്തെ വേസ്റ്റ് നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കി കിട്ടും വേണം, മേലാൽ ഇതൊരു ഇടാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തുതരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ശുചീകരണം തുടങ്ങിയത്. കൂട്ടത്തിലെ 3 പേർ കൂലിപ്പണിക്കാരാണ്. രാവിലെ 6 മുതൽ 9 വരെയുള്ള സമയത്ത് ശുചീകരണം നടത്തി പണിക്ക് പോകും. 5 ദിവസം കൊണ്ട് പരിസരം വൃത്തിയായി. നീക്കം ചെയ്ത മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നഗരസഭ ഏറ്റെടുക്കണമെന്നും ശുചിമുറി മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. TC വിനോസ്, ഗുരുവായൂർ. സംസ്ഥാനത്തെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിവകുപ്പിന്റെയും ഫണ്ട് പ്രയോജനപ്പെടുത്തി വാങ്ങിയ കോടികൾ വിലമതിക്കുന്ന കാർഷിക ഉപകരണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി ട്രാക്ടറും ടില്ലറും കെട്ടിടത്തിനടിയിൽപ്പെട്ട് തകർന്നത് സംബന്ധിച്ച TCV വാർത്താസഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP രാജീവാണ് മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കാർഷിക ഉപകരണങ്ങൾ പൊതുഫണ്ട് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും കൃഷിവകുപ്പും വാങ്ങി പാടശേഖര സമിതികളെ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് അവയുടെ തുടർ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടില്ല. കാർഷിക യന്ത്രങ്ങൾ കർഷകർക്ക് വാടകയ്ക്ക് നൽകിയതിന്റെ വരവും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിവന്ന ചെലവും സംബന്ധിച്ച കണക്കുകളും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത സംബന്ധിച്ചുള്ള അന്വേഷണവും തുടർ നടപടികളും സ്വീകരിക്കണമെന്ന് EP രാജീവ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കുട്ടാടൻ പാടശേഖരങ്ങളിൽ നിർമ്മിച്ച സ്ലൂയിസുകൾക്ക് ഷട്ടർ ഘടിപ്പിച്ചില്ല. വെള്ളം സംഭരിക്കാൻ കഴിയാത്തതിനാൽ കൃഷിയെ ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ.
പുന്നയൂർ പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ കുട്ടാടൻ പാടശേഖരത്തിൽ നിർമ്മിച്ച സ്ലൂയിസുകളിൽ ഷട്ടർ ഘടിപ്പിക്കാത്തതിനാൽ വെള്ളം പാഴാവുകയാണ്. വെള്ളം കനോലി കനാലിലേക്ക് ഒഴുകുന്നതിനാൽ പാടശേഖരത്തിലെയും തോടുകളിലെയും ജലനിരപ്പ് താഴ്ന്നു. മഴക്കാലത്ത് വെള്ളം സംഭരിക്കാനും കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം പാടത്തേക്ക് കയറുന്നത് തടയാനുമാണ് സമഗ്ര കുട്ടാടൻ വികസനത്തിന്റെ ഭാഗമായി 1.5 കോടി ചിലവിൽ ഇരു പഞ്ചായത്തുകളിലും സ്ലൂയിസുകൾ നിർമ്മിച്ചത്. പുന്നയൂർ പഞ്ചായത്തിലെ കൈനാക്കിൽ പാലം, കണ്ണൻചിറ ആലാപ്പാലം, കുരഞ്ഞിയൂർ എന്നിവിടങ്ങളിലും പുന്നയൂർക്കുളം പഞ്ചായത്തിലെ നാക്കോലയിലുമാണ് സ്ലൂയിസുകളും ഇതിനു മുകളിൽ മോട്ടോർ ഷെഡും നിർമ്മിച്ചത്. ഇവയിൽ 3 ഇടത്ത് ഷട്ടർ ഇറക്കാനുള്ള ചാനൽ വെച്ചിട്ടുണ്ടെങ്കിലും ഷട്ടർ സ്ഥാപിച്ചിട്ടില്ല. കൈനാക്കലിൽ ഷട്ടർ ഇറക്കാനുള്ള ചാനലും നിർമ്മിച്ചിട്ടില്ല. ഷട്ടർ ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ സ്ലൂയിസ് നിർമ്മിച്ചതുകൊണ്ട് ഉപകാരമില്ലെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥ കൃത്യമല്ലാത്തതിനാൽ കിട്ടുന്ന വെള്ളം ആദ്യമേ സംഭരിക്കണമെന്നാണ് അഭിപ്രായം. എല്ലാ ഷട്ടറുകളും തുറന്നു കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തുലാവർഷം കിട്ടിയില്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ കൃഷിക്ക് ജലക്ഷാമമുണ്ടാകുമെന്ന് ഇവർ പറയുന്നു. അതേസമയം 2 സ്ലൂയിസിനുള്ള ഷട്ടർ തയ്യാറാണെന്നും പാടശേഖര കമ്മിറ്റി യോഗം വിളിച്ച് കൈമാറാനാണ് ഉദ്ദേശമെന്നും കൃഷിവകുപ്പ് എഞ്ചിനീയറിംഗ് അധികൃതർ അറിയിച്ചു. ഉപ്പുവെള്ളത്തിലും കേടുപറ്റാത്ത ഫൈബർ ഷട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോക്ഡൌൺ കാരണം മറ്റ് 3 എണ്ണം തയ്യാറായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. TCV പൊന്നിയൂർക്കുളം. ഇടവേള വാർത്തകളിലേക്ക്. വാഹന പരിശോധനയ്ക്കിടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ രക്ഷപ്പെട്ട പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് പിടികൂടി. ചാവക്കാട് കോടതിപ്പടി വാലവീട്ടിൽ രഞ്ജിത്, പേരകം വാഴപ്പള്ളി പുത്തൻതായിൽ വീട്ടിൽ ഷബീർ എന്നിവരെയാണ് കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ പോലീസ് പരിശോധനയ്ക്കിടെ കാറിലെത്തിയ പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ച ഹാഷിഷ് ഓയിൽ പോലീസ് പിടിച്ചെടുത്തത്. പ്രതിയുടെ വീട്ടിൽ CI സൂരജ്, SIമാരായ ആനന്ദ്, ഹേമലത എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 270 ml ഹാഷിഷ് ഓയിൽ കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. വലപ്പാട് ബീച്ചിന് സമീപത്തു നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി തേമാലിപ്പാടത്തെ വീട്ടിൽ നിന്ന് ചാരായവും വാഷും പിടികൂടി. വീട്ടുടമ തേമാലിപ്പാടം കണ്ണൻതുരുത്തി വീട്ടിൽ മനോജിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മനോജിന്റെ വീടിന്റെ പുറകുവശത്തെ ഷെഡിൽ 2 ഡ്രമ്മുകളിലായി സൂക്ഷിച്ചിരുന്ന 300 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവും ചാരായം വാറ്റുന്നതിനുള്ള ഉപകരണങ്ങളുമാണ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർമാരായ അനുകുമാർ, MS ഷിബു, സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പിങ്കി മോഹൻദാസ് തുടങ്ങിയവർ റെയ്ഡിന് നേതൃത്വം നൽകി. അലങ്കാര ചെടികൾ കൊണ്ട് കഥകളി മുഖം രചിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുന്ന ഡാവിഞ്ചി സുരേഷിന്റെ 72-ാമത്തെ പരീക്ഷണമാണിത്. അലങ്കാര ചെടികൾ ഉപയോഗിച്ച് 30 അടി വലിപ്പത്തിലാണ് കഥകളി മുഖം ചിത്രീകരിച്ചിട്ടുള്ളത്. മണ്ണുത്തി മാടക്കത്ര സ്കൂളിന് സമീപത്തുള്ള പയനീർ അഗ്രി ഫാമിലാണ് വെയിലും മഴയും വകവയ്ക്കാതെ ഇലകളുടെ പരിമിതമായ നിറങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിത്രമൊരുക്കിയത്. 10 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിലൂടെയാണ് സുരേഷ് തന്റെ പുതിയ സൃഷ്ടി പൂർത്തീകരിച്ചത്. അമ്പാടി പെബിൾസ് ഉടമ വിനോദും അഗ്രിഫാം ഉടമ സോജനുമാണ് സുരേഷിന്റെ 100 മീഡിയം ലക്ഷ്യത്തിലെ 72-ാമത്തെ മീഡിയമായ ചെടികളിൽ കഥകളി മുഖം ചെയ്യാനായി അവസരമൊരുക്കിയത്. ക്യാമറാമാൻ സിംബാദും രാകേഷ് പള്ളത്ത്, ഫെബി, അഗ്രിഫാമിലെ തൊഴിലാളികൾ എന്നിവരും സുരേഷിന് സഹായവുമായി ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാമിനെയും സ്പോർട്സ് വസ്തുക്കൾ കൊണ്ട് മെസ്സിയെയും സുരേഷ് നേരത്തെ ചിത്രീകരിച്ചിരുന്നു. TCV കൊടുങ്ങല്ലൂർ. വയോധികരും രോഗികളുമായ നിർധന കുടുംബം ചികിത്സാ സഹായം തേടുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മേച്ചേരിപ്പടിയിൽ താമസിക്കുന്ന ഏറച്ചുമീട്ടിൽ 78 വയസ്സുള്ള മുഹമ്മദ് കുട്ടിയും ഭാര്യ 68 വയസ്സുള്ള ഐഷാമോളുമാണ് ചികിത്സാ സഹായം തേടുന്നത്. മുഹമ്മദ് കുട്ടി ഹൃദയസംബന്ധമായ രോഗം മൂലവും ഐഷ വൃക്കസംബന്ധമായ രോഗം മൂലവും മാസങ്ങളായി ചികിത്സയിലാണ്. ഇരുവർക്കും ലഭിക്കുന്ന വാർദ്ധക്യ പെൻഷനാണ് ആകെയുള്ള വരുമാനം. തകർന്ന വീട്ടിൽ രോഗത്തോട് മല്ലടിച്ചു കഴിയുകയാണ് വയോധിക ദമ്പതികൾ. ഇവരുടെ 2 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. ഭർത്താവ് മരിച്ച മകൾ അനീഷയാണ് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ചികിത്സയ്ക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. മുഹമ്മദ് കുട്ടിയുടെ പേരിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വെങ്കിടങ്ങ് ശാഖയിലെ 1562228658 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV പാവറട്ടി. വാർത്തകൾ ചുരുക്കത്തിൽ. മുളയം തോക്കാട്ടുകരയിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. മന്ത്രി കെ രാജൻ മാലിന്യ പ്ലാന്റ് അനുവദിക്കില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും കോൺഗ്രസ്.
എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ടെന്ന് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ. കോൺഗ്രസിന്റെ പ്രചരണം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്ന് ബസന്ത്ലാൽ. കോവിഡ് സമാശ്വാസ കാലിത്തീറ്റ ധനസഹായ പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം കല്ലമ്പാറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ നടന്നു. 975 കർഷകർക്കായി 1148 ബാഗ് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. പാവറട്ടി മനപ്പടി അമ്പലനട റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആനപ്പാറ ആശാഭവൻ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. കോർപ്പറേഷൻ അമൃത് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പുകൾ തൃശൂർ നഗരത്തിലെ പലയിടത്തും വ്യാപകമായി പൊട്ടുന്നതായും പരാതിയുണ്ട്. മതിലകത്തെ സി പി ട്രസ്റ്റ് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. കെയർ ആൻഡ് ഷെയറും സി പി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും അർഹരായ 250 പേർക്ക് സൌജന്യമായി കോവിഡ് വാക്സിനേഷൻ നൽകുമെന്ന് മമ്മൂട്ടി. പെൻഷൻകാരുടെ ചികിത്സാ പദ്ധതി അപാകതകൾ പരിഹരിച്ച ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് എസ് പി എ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഒല്ലൂർ സബ് ട്രഷറിയിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ ട്രഷറർ പ്രൊഫസർ വി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പാ പദ്ധതിയൊരുക്കി പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വിഭാഗം. സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്കാണ് 7500 രൂപ പലിശരഹിത വായ്പയായി നൽകുന്നത്. ഒരു വർഷം തിരിച്ചടവ് കാലാവധിയും നൽകുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ 1. സ്വർണ്ണ ഗ്രാമിന് 4490 രൂപ, സ്വർണ്ണ പവന് 35920 രൂപ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. സംസ്ഥാനത്തെ ലോക്ഡൌൺ ചട്ടങ്ങൾ അടിമുടി മാറി. തദ്ദേശ സ്ഥാപന പരിധിയിൽ പ്രതിവാര രോഗബാധ ജനസംഖ്യ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിതീവ്ര ലോക്ഡൌൺ ഏർപ്പെടുത്തും. സ്കൂളുകളും കോളേജുകളും തുറക്കില്ല. കടകളിൽ പ്രവേശിക്കാൻ 3 നിബന്ധനകളുമായി സർക്കാർ. ദേശമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിവിധ നഗരസഭകളിലെ 36 ഡിവിഷനുകളിലും അതിതീവ്ര ലോക്ഡൌൺ. കുതിരാനിലെ 2-ാമത്തെ തുരങ്കം ഡിസംബറിൽ തുറക്കുമെന്ന് നിർമ്മാണ കമ്പനിയായ കെ എം സി. 2-ാം തുരങ്കം തുറന്നാൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും കരാർ കമ്പനി. പുതുക്കാട് സെന്ററിലെ അടിപ്പാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ്. കരിവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ്, പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ എമിഗ്രേഷൻ വകുപ്പിന് അപേക്ഷ നൽകി. പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ പി എസ് സി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊരട്ടിയിലും എറണാകുളം ജില്ലയിലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. തുടരന്വേഷണത്തിനായി ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10-അംഗ സ്ക്വാഡ് രൂപീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.